നോക്കാം ന്യൂസ് റൂമിലായി വിശദമായി. ഡൽഹി മദ്യനയ കേസിൽ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത ഇഡിക്ക് മുമ്പിൽ ഹാജരായി. കവിതയെ അറസ്റ്റ് ചെയ്താൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങാൻ ചന്ദ്രശേഖർ റാവു പ്രവർത്തകരെ ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ ഡൽഹിയിലെ ഇഡി ആസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ആദര ചേരുന്നു. ആദര, ഒരു അറസ്റ്റ് സാധ്യത ഉണ്ടോ? വലിയ ഒരു പ്രതിഷേധ സാധ്യതയെ നമ്മൾ മുന്നിൽ കാണണോ? എൽദോ, ഡൽഹി മദ്യനയ കേസിൽ ബി ആർ എസ് നേതാവ് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിത അല്പസമയം മുൻപെയാണ് ഇഡിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് ഇഡിക്ക് മുന്നിൽ എത്താനാണ് നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നത്. അതുപ്രകാരം അല്പസമയം മുൻപാണ് ഇഡിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധവുമാണ് ഇവരുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹി ഇഡി ആസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ അഭിവാദ്യമർപ്പിക്കാനാണ് ഡൽഹി ഇഡി ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. വലിയ സുരക്ഷയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇഡി ഡൽഹി ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഈ കേസ് വന്നതിൻ്റെ സാഹചര്യം നമുക്കറിയാം. ഡൽഹി മദ്യനയം രൂപപ്പെടുത്താനായി ഇടപെട്ട മദ്യ വ്യവസായികൾ ഉൾപ്പെട്ട സൗത്ത് ഗ്രൂപ്പിലെ പ്രതിനിധിയാണ് കെ കവിത എന്നാണ് ഇഡി പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആം ആദ്മി പാർട്ടി ഐ ടി സെൽ മേധാവി വിജയ് നായരും കവിതയുടെ ബിനാമി എന്നറിയപ്പെടുന്ന മലയാളി വ്യവസായി അരുൺ രാമചന്ദ്രപിള്ളയും ചേർന്നാണ് സ്വകാര്യ ലോബികളെ സഹായിക്കാൻ മദ്യനയ അഴിമതിക്ക് ഗൂഢാലോചന നടത്തി എന്നാണ് ഇഡി ഉന്നയിക്കുന്നത്. ഇതിൽ ഈ ഗൂഢാലോചനയിൽ കെ കവിതയ്ക്ക് പങ്കുണ്ട് എന്നാണ് ഇഡി ആരോപിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കെ കവിതയെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനെ രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് ബി ആർ എസിൻ്റെ തീരുമാനം. തൻ്റെ പിതാവിൻ്റെയും മുഴുവൻ ബി ആർ എസ് പാർട്ടിയുടെയും പോരാട്ടത്തിനെ ഭീഷണിപ്പെടുത്തുന്ന ഇത്തരം തന്ത്രങ്ങൾ ഞങ്ങളെ ഒന്നിൽ നിന്നും തടയാനാകില്ലെന്നാണ് കെ കവിത ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: അവർ അവളെ അറസ്റ്റ് ചെയ്യട്ടെ, പക്ഷേ അത് ഞങ്ങളുടെ മനോവീര്യം കെടുത്തില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് ഡൽഹി വേദിയാകാൻ പോകുന്നത്. എൽദോ, ശരി. ആദരയാണ് വിശദാംശങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്. ഓക്കെ ആദര, കവിത ഇഡിക്ക് മുമ്പിൽ ഹാജരായി എന്നുള്ള റിപ്പോർട്ട്, അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഇഡിക്ക് മുന്നിൽ ഹാജരാകാനെത്തുന്ന കവിതയുടെ ദൃശ്യങ്ങൾ. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ സുരക്ഷാ വലയത്തിലാണോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ? തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഇഡി ആസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അറസ്റ്റ് ഉണ്ടായാൽ പ്രതിഷേധിക്കാൻ ചന്ദ്രശേഖര റാവു ആഹ്വാനം ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള സുരക്ഷയും ഒപ്പം നിരോധനാജ്ഞയും ഇഡിയുടെ ഡൽഹി ആസ്ഥാനത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. എൽദോ, ഇഡി ആസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. കവിത അവിടെ ഹാജരായിരിക്കുന്ന ഡൽഹി മദ്യനയ കേസിലാണ് ഇപ്പോൾ ഇഡി ചോദ്യം ചെയ്യുന്നത്. ഒരുപക്ഷേ മനീഷ് സിസോദിയയെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും മുന്നിൽ കാണണം. അതിര, ഈ മനീഷ് സിസോദിയ അദ്ദേഹത്തെ ഒപ്പം വരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് ചന്ദ്രശേഖർ റാവു പറയുന്നു, ഒപ്പം കവിതയും ആരോപിക്കുന്നു. എന്നാൽ അതേസമയം വളരെ കൃത്യമായി ഇതിലെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിൽ തന്നെ ഇ ഡി നീങ്ങുകയാണ് ഈ മദ്യനയ കേസിൽ. ഈ കേസിൻ്റെ സാഹചര്യം വിശദീകരിക്കാം. തീർച്ചയായും എൽദു സൂചിപ്പിച്ചതുപോലെ ഈ മനീഷ് സിസോദിയയെ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികളെയും ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മനീഷ് സിസോദിയയെ CBI ചോദ്യം അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെയാണ് ഇഡിയുടെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ മനീഷ് സിസോദിയെ വിടുന്നത്. ഈ സാഹചര്യത്തിൽ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടെ ഇരുത്തി കവിതയെ ചോദ്യം ചെയ്യാനാണ് നിലവിലെ സാഹചര്യം എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രണ്ടുപേർ, അതായത് ആം ആദ്മി പാർട്ടി ഐ ടി സെൽ മേധാവി വിജയ് നായരും ഒപ്പം കവിതയുടെ ബിനാമി എന്നറിയപ്പെടുന്ന മലയാളി കൂടിയായ ബിസിനസ് പങ്കാളി എന്നറിയപ്പെടുന്ന അരുൺ രാമചന്ദ്രൻ പിള്ളയുടെയും ഒപ്പം വിജയ് നായരുടെയും ഒപ്പം മനീഷ് സിസോദിയയും ഒരുമിച്ചിരുത്തി ഇഡി കവിതയെ ചോദ്യം ചെയ്യും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ മദ്യനയ അഴിമതി കേസിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കവിതയുണ്ട് എന്നാണ് വളരെ കൃത്യമായി ഇഡി ഉന്നയിക്കുന്നത്.
ഉന്നയിക്കുന്നത്. പക്ഷേ ചന്ദ്രശേഖർ റാവു ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇ ഡി ലക്ഷ്യമിടുന്നത്. ഈ ബി ആർ എസിനെ തകർക്കാൻ വേണ്ടി നമുക്കറിയാം 2014 പൊതു തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള അണിയറ പ്രവർത്തനങ്ങളാണ് ചന്ദ്രശേഖർ റാവു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ നീക്കങ്ങളെയെല്ലാം തടയാൻ വേണ്ടിയിട്ട് ആ നീക്കങ്ങളെയെല്ലാം ചെറുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിനെ ഈ ഇ ഡിയുടെ ഈ ചോദ്യം ചെയ്യലിനെ തുടർന്ന് അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ബി ആർ എസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. അറസ്റ്റ് ഉണ്ടായാൽ വലിയ രീതിയിൽ പ്രതിഷേധിക്കാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രശേഖർ റാവു. ശരി, ആദരയാണ് വിശദാംശം നൽകിയത്. ഡൽഹിയിലെ ഇ ഡി ആസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ചോദ്യം ചെയ്യലിനായി കെ കവിത ഹാജരായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഓഫീസ് പരിസരത്ത്.